പല സ്റ്റുഡൻസിനുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ഒരൊറ്റ സാധനമാണെന്നാണ്. അല്ല, രണ്ടും രണ്ടാണ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് വേറെയാണ്, സ്കാനിങ് എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല, രണ്ടും രണ്ട് സ്റ്റേജിലായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് പല സ്റ്റുഡൻസിനും അറിയത്തില്ല. കാരണം എല്ലാവരും സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇങ്ങനെയാണ് പറയാറ്. ജിനൂസ് അക്കാദമി, fly with your dreams. Hi dears, welcome back to my channel OIT Speak with Jinu. So നമ്മൾ ഒ ഐ ടി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും, അതിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസ് പറയാറ് റീഡിംഗ് ആണ്. അല്ലേ, ഡെഫിനറ്റ്ലി എല്ലാ സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ ടഫ് റീഡിംഗ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ റീഡിംഗ് സ്റ്റുഡൻസിന് ടഫായിട്ട് വരാനുള്ളൊരു കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്രാക്ടീസ് മെത്തേഡ് ഇല്ലാത്തതാണ്. അല്ലേ, അതുകൂടാതെ നമുക്ക് ഈ ഒരു നമുക്ക് കിട്ടുന്ന പാസേജ് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതിരിക്കുക, അതിനകത്ത് നിന്ന് സിനോണിംസ് കണ്ടു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെയാണ് സ്റ്റുഡൻസിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. സോ ഇന്ന് ഞാൻ നമ്മുടെ റീഡിങ്ങിലെ പാർട്ട് എ ഡീൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. പ്രധാനമായും പാർട്ട് എ എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റുഡൻറ്റിന്, ഒരു ഒ ഇ ടി കാൻഡിഡേറ്റിന് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യാനുള്ള നല്ലൊരു കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് എ പാർട്ട് പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് കയറി വരാനായിട്ട് പറ്റും. ഈ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിനാണ് ഈ റീഡിങ്ങിൻ്റെ എ പാർട്ടിൽ സ്കോർ കയറാത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിന് അറിയില്ല എങ്ങനെയാണ് സ്കിമ്മിങ്ങും സ്കാനിങ്ങും ചെയ്യേണ്ടതെന്ന്. പലരുടെയും വിചാരം നമുക്ക് ഒ ഇ ടിയുടെ ഒരു മെറ്റീരിയൽ കിട്ടുന്നു, ആ റീഡിങ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആയം തൊട്ട് അവസാനം വരെ ഓടിച്ചിട്ട് വായിക്കുന്നതിനെയാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്നത്. പല സ്റ്റുഡൻസിനുള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ഒരൊറ്റ സാധനമാണെന്നാണ്. അല്ല, രണ്ടും രണ്ടാണ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് വേറെയാണ്, സ്കാനിങ് എന്ന് പറയുന്നത് വേറെയാണ്. രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല, രണ്ടും രണ്ട് സ്റ്റേജിലായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത് പല സ്റ്റുഡൻസിനും അറിയത്തില്ല. കാരണം എല്ലാവരും സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ഇങ്ങനെയാണ് പറയാറ്. ഇതെന്താണെന്നോ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റുഡൻസിന് അറിയത്തില്ല. പല സ്റ്റുഡൻസിന് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പല സ്റ്റുഡൻസിൻ്റെ ഇടയിലും കാണുന്നത്. സോ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയോട് കൂടി നിങ്ങൾ എന്താണ് സ്കിമ്മിങ്, എന്താണ് സ്കാനിങ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഡെഫിനറ്റ്ലി ഒ ഐ ടി എ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്ങിൻ്റെ എബിലിറ്റി തന്നെയാണ് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത്. കാരണം നമ്മൾ ഒ ഐ ടിയുടെ റീഡിങ്ങിൻ്റെ പാർട്ട് എ ചെയ്യുമ്പോൾ നമുക്ക് ആകെപ്പാടുള്ള 15 മിനിറ്റ്. ഒരിക്കലും അത് എത്ര ഫാസ്റ്റ് റീഡായിട്ടുള്ള ഒരാൾക്കും 15 മിനിറ്റ് കൊണ്ട് ഈ ടെക്സ്റ്റ് എ ബി സി ഡി 4 വായിച്ച് 20 ക്വസ്റ്റ്യനും വായിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ ഏത് ഫാസ്റ്റ് റീഡർക്കും കഴിയില്ല. അതിപ്പം എത്ര നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളായിക്കോട്ടെ, എത്ര നന്നായി ഫാസ്റ്റായിട്ട് വായിക്കുന്ന ആളായിക്കോട്ടെ, ഈ 4 ടെക്സ്റ്റും വായിച്ച് ഈ 20 ക്വസ്റ്റ്യനും വായിച്ച് അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പം ഈ ഒ ഐ ടിക്കാർ ഈ ഒരു പാർട്ട് എ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു കാൻഡിഡേറ്റിന് റീഡിങ്ങിൻ്റെ പാർട്ട് എ ഡീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം എന്താണ് സ്കിമ്മിങ്, എന്താണ് സ്കാനിങ്, എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സ്കിമ്മ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അങ്ങനെ നമുക്ക് ഞാനീ പറഞ്ഞതുപോലെ 4 ടെക്സ്റ്റും വായിച്ചിട്ട് നമുക്ക് ഒരിക്കലും സ്കിം ചെയ്യാൻ പറ്റത്തില്ല. അതിനെ സ്കിമ്മിങ് എന്നല്ല പറയാം, അത് വായിക്കുക എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ സ്കിം ചെയ്യണം? അപ്പോൾ ഈ സ്കിമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പം നമുക്കൊരു പാർട്ട് എ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് എ ഒന്ന് നമുക്കൊരു കോളം ഉണ്ടാവും അല്ലേ. ടെക്സ്റ്റ് എയുടെ ഹെഡിങ് വായിക്കുക. ടെക്സ്റ്റ് എയുടെ ഹെഡ് മിക്കവാറും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടെക്സ്റ്റ് എയ്ക്കകത്ത് തരിക. സോ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് എയുടെ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു കണ്ടീഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ടെക്സ്റ്റ് എ. ഇനി നമ്മൾ സ്കിം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിജിറ്റ്സ്, അതായത് എന്തെങ്കിലും നമ്പർ, ഇപ്പം നമുക്ക് നമ്മുടെ ഒ ഐ ടി എ പാർട്ട് എയിൽ കാണാം അല്ലേ ചില സ്ഥലത്ത് നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്പേഴ്സ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ നമുക്ക് കാണാം ബ്രാക്കറ്റിനകത്ത് കൊടുക്കും അല്ലേ, ചില വേർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കും. ആ ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് പുറത്ത് കിടക്കുന്ന എവിടെന്നെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നും ഒരു ആൻസർ വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡിജിറ്റ്സ് അതുപോലെ തന്നെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന, പിന്നെ കുറച്ച് ബോൾഡായിട്ട് ഇറ്റാലിക് ആയിട്ടൊക്കെ ചില ടെക്സ്റ്റിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നോട്ടീസ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പം നമുക്ക് ചില സ്ഥലത്ത് കാണാം എക്സ്റേ, യു എസ് ജി അങ്ങനെയൊക്കെ ഷോർട്ടായിട്ടൊക്കെ നമുക്ക് കുറച്ച് ബോൾഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ, പിന്നെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക വേർഡ് കാണുവാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്കിം ചെയ്യേണ്ടത്. സോ നമ്മൾ പാർട്ട് എയിലെ
ടെക്സ്റ്റ് എ സ്കിം ചെയ്യുന്നു, അതിന് ശേഷം ടെക്സ്റ്റ് ബിയിലോട്ട് ചെല്ലുന്നു, ടെക്സ്റ്റ് ബിയിലെ ഹെഡിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, ആ ഹെഡിങ്ങിന് താഴെ എന്തെങ്കിലും സബ് ഹെഡിങ് ഉണ്ടെങ്കിൽ അത് വായിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബിയിലും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമ്പേഴ്സ് അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് സിയിലോട്ട് ചെല്ലുന്നു. സിയിൽ ചിലപ്പോൾ മിക്കവാറും ഒരു ടേബിൾ അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാം. ഇങ്ങനെ ഒരു ടേബിൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് മെയിൻ ഹെഡിങ് എന്താണ്, അതായത് ആ ടേബിൾ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഓക്കെ ഈ താഴത്തെ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പല വേരിയേഷൻസ് ആണ് അല്ലെങ്കിൽ പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ടെക്സ്റ്റ് സീൽ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ മെയിൻ ഹെഡിങ് വായിച്ചിട്ട് ഇപ്പം പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ഓറൽ മെഡിക്കേഷൻ്റെ കാര്യമായിരിക്കും, ഐ വി മെഡിസിൻ്റെ കാര്യമായിരിക്കും, ഇങ്ങനെ പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കാറ്റഗറിയുമാണ് സീൽ കൊടുത്തത്. അപ്പം മെയിൻ ഹെഡിങ്ങും അതിൻ്റെ താഴെയുള്ള കോളത്തിൻ്റെ മുകളിലുള്ള ഹെഡിങ്ങുകൾ ആ സബ് ഹെഡിങ്ങുകളും കൂടെ വായിച്ചു. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ആൻസറുകൾ കാണുന്നത് പാർട്ട് എയിലെ ടെക്സ്റ്റ് സീൽ. ഞാൻ ഈ പറഞ്ഞതുപോലെ കോളംസ് ഒക്കെ വരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബോക്സ് ഒക്കെ വരുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തെങ്കിലും ഒരു നാലൊരു ഇൻഫർമേഷൻ അവരവിടെ കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും ഒരു രണ്ട് വരെയെങ്കിലും കൊടുത്തു അവിടുന്ന് ഒരു ആൻസർ മിക്കവാറും സാഹചര്യങ്ങളിൽ വരാറുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ഡി പോകുന്നു. ടെക്സ്റ്റ് ഡി എന്താണെന്നുള്ള മെയിൻ ഹെഡിങ് വായിക്കുന്നു, അതിൻ്റെ താഴെ എന്തെങ്കിലും സബ് ഹെഡിങ്ങിൻ്റെ വായിക്കുന്നു, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇതുപോലുള്ള വേർഡ്സ് നമ്പേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇത് നമ്മൾ ക്യുക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 15 മിനിറ്റും സ്കിമ്മിങ് ചെയ്ത് തീർക്കരുത്. ഓക്കെ, ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഇതുപോലെ സ്കിം ചെയ്ത് എടുക്കണം. അല്ലാതെ നമുക്കൊരിക്കലും ഒരു പാർട്ട് മൊത്തവും വായിച്ചിട്ട് 20 ക്വസ്റ്റ്യനും വായിച്ചിട്ട് 15 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ കഴിവുള്ള ഒരാൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പോസിബിൾ അല്ല. കാരണം അങ്ങനെയാണ് പാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ, കേട്ടോ. സോ ഈ പറഞ്ഞ രീതിക്കാണ് നമ്മൾ സ്കിമ്മിങ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇപ്പം നമ്മുടെ ജിനുസ് അക്കാഡമിയിൽ എടുക്കുന്ന റീഡിംഗ് ക്ലാസ്സിൻ്റെ ചെറിയൊരു വേർഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ വളരെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഓരോ മെറ്റീരിയൽ വെച്ചിട്ട് അതെങ്ങനെ സ്കിം ചെയ്യാം, അതെങ്ങനെ സ്കാൻ ചെയ്യാം എന്നാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിമ്മിങ്ങിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എങ്ങനെ സ്കാൻ ചെയ്യാം അല്ലേ, സ്കിമ്മിങ്ങിൻ്റെ പരിപാടി ഇനി എങ്ങനെ സ്കാൻ ചെയ്യാം. അപ്പോൾ സ്കാനിങ് അല്ലേ, സ്കാനിങ് എന്താണ്, എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്കിം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 4 ബോക്സുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊരു ഓവറോൾ ഐഡിയ നമുക്കൊരു ജനറൽ ഐഡിയ നമുക്ക് കിട്ടി. എന്താണ് ഡെഫിനിഷനാണ്, സയൻസ് ആൻഡ് സിംറ്റംസ് ആണ്, ട്രീറ്റ്മെൻ്റ് ആണ്, മാനേജ്മെൻ്റ് ആണ്, ഇങ്ങനെയുള്ളൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സ്കാൻ ചെയ്യാൻ പോവാണ്. സോ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 to 7 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആദ്യം നമ്മൾ 1 to 7 ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. 1 to 7 നമുക്ക് എന്താണ് ഇപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ ഏത് ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്കിനും നമ്മൾക്ക് കിട്ടിയ ഒരു ഐഡിയ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഏത് ടെക്സ്റ്റിലോട്ട് മാച്ച് ചെയ്യുന്നു എന്നുള്ള ആൻസറാണ് വരുന്നത്. സോ ഇനി 1 to 7 ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിന് 8 തൊട്ട് ചെയ്യാം, അതിനകത്തൊരു തെറ്റുമില്ല. അപ്പോൾ ഇനി നമ്മളിപ്പോൾ 8th ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നതെങ്കിൽ 8th ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്നു. വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് കീവേഡ് പിക്ക് ചെയ്യണം അല്ലേ, അതിനകത്തുനിന്നൊരു കീവേഡ് എടുക്കണം. ആ കീവേഡ് എടുത്തിട്ട് അപ്പോൾ കീവേഡ് എടുക്കാൻ ഒരു കഴിവുണ്ടാവണം, കേട്ടോ. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ടിപ്സ് ഉണ്ട് നമുക്ക് ജിനുസ് അക്കാഡമിയിൽ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 8th തൊട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീവേഡ് എടുക്കണം. അപ്പോൾ കീവേഡ് എടുക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവണം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ കീവേഡ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽ സ്റ്റുഡൻസിന് പ്രാക്ടീസിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ കീവേഡ് ഏതാണ്, അതെന്തുകൊണ്ട് അതിൻ്റെ കീവേഡായി, അതെങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു യൂട്യൂബിൽ നമുക്ക് വീഡിയോ ഇടുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മൾ 8th ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഓക്കെ, 8th ക്വസ്റ്റ്യൻ എടുത്ത് ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിനകത്ത് കീവേഡ് ഏതാണ്, എന്തുകൊണ്ട് അത് കീവേഡായി. ഓക്കെ, നമ്മളൊരു കീവേഡ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ആ കീവേഡ് എടുത്തുകൊണ്ട് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാനിങ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി സ്കിം ചെയ്ത് ഓരോ ടെക്സ്റ്റിലും എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നിന്ന് ഒരു കീവേഡ് എടുത്ത് ആ കീവേഡും കൊണ്ട് വന്നിട്ട് സ്കാൻ ചെയ്യുവാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ടെക്സ്റ്റ് സീലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്, ഓക്കെ ഇത് ടെക്സ്റ്റ് സീലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കീവേഡും കൊണ്ടുപോയി ടെക്സ്റ്റ് സീ സെർച്ച് ചെയ്യുന്നു. ടെക്സ്റ്റ് സീ സെർച്ച് ചെയ്തപ്പോൾ അതില്ല. അപ്പോൾ അടുത്ത പോസിബിലിറ്റി നമ്മൾ കാണുന്നു എവിടെയായിരിക്കും, ചിലപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിലേക്ക്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഡിയിലോട്ട് ആ കീവേഡ് വെച്ച് ഫൈൻഡ് ഔട്ട്. അപ്പം കീവേഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ശ്രദ്ധിക്കണം, കാരണം എപ്പോഴും ഇപ്പം നിങ്ങൾ ഒരു കീവേഡ് നിങ്ങൾ കണ്ടു, ഓക്കെ ആ സെയിം കീവേഡ് ആയിരിക്കില്ല പാർട്ടി എയുടെ ഇതിൽ കൊടുക്കുക. കാരണം അതിൻ്റെ സിനോണിമായിട്ടായിരിക്കും അവരതിൻ്റെ ആൻസർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തറിഞ്ഞിരിക്കണം, അതിൻ്റെ സിനോണിംസും കൂടെ അറിഞ്ഞു. സോ സിനോണിംസ് റീഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്റ്റുഡൻസിനും സിനോണിംസ് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഏറ്റവും വലിയൊരു ബാലിഹറാമലയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ടഫ് കാര്യമായിട്ടാണ് സ്റ്റുഡൻസ് കാണാറുള്ളത്. അപ്പം ഈ സിനോണിംസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒടി സ്പീക്ക് വിത്ത് ജിനു എന്ന ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഡെയിലി സിനോണിംസ് ക്വിസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ
ടൈം സെറ്റ് ചെയ്തിട്ടാണ് ക്വിസ് വയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിനകത്ത് തന്നെ ടൈമർ അടിക്കും. ആ ടൈമർ അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ സിനോണിമ അതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കും. അപ്പം നിങ്ങളുടെ ആ ഒരു സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ്ങും അതുപോലെ നമ്മൾ സിനോണിമും പഠിക്കും, നമ്മൾ ആ സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ് പഠിക്കും. ഇത് രണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OET സ്പീക്ക് വിത്ത് ജിനു എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ് എക്സസൈസ് വിത്ത് സിനോണിംസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഡെയിലി അത് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് ഇമ്പ്രൂവ് ആണോ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഈ സിനോണിംസ് ഇല്ലാതെ റീഡിംഗ് പറ്റത്തില്ല. അതേ വീട് അച്ചടിച്ച് അവർ എന്താണെങ്കിലും സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൽ കൊണ്ടുവെക്കാറില്ല, അതിൻ്റെ സിനോണിംസ് ആണ് വെക്കുക. ഇപ്പം നമുക്ക് പാർട്ട് എയുടെ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പം വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദിസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ അതിൻ്റെ കീവേഡായിട്ട് എടുക്കും. പക്ഷെ നമ്മൾ ആൻസറിൽ വന്നിട്ട് ഈ ഹൈറ്റ് ഇങ്ങനെ തപ്പും. അപ്പം ആ ഹൈറ്റ് എന്ന് പറഞ്ഞ സെയിം വേർഡ് ആയിരിക്കില്ല അവിടെ കൊടുക്കുക, അതിൻ്റെ സിനോണിം ആയിരിക്കും അവിടെ കൊടുക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കാർഡ്, ഇപ്പം മെഡിസിൻ ഡിസ്കാർഡ് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഡിസ്കാർഡ് എന്നുള്ള കീവേഡ് എടുത്തു, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് തപ്പുവാണ് എവിടെ ഈ ഡിസ്കാർഡ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സിനോണിം മറ്റേ റിജക്റ്റ് എന്നും പറഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോൾ എന്താണ് അതിൻ്റെ സിനോണിമാണ് ഇത്. അതുപോലെ തന്നെ വേറെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാം ലൈക്ക്ലി ചാൻസ് അല്ലേ, ലൈക്ക്ലി ടു ഗെറ്റ് എന്നൊക്കെ പറഞ്ഞ് സാധ്യതയുണ്ട് അല്ലേ, ലൈക്ക്ലി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാറുണ്ട് ലൈക്ക്ലി ആൺ ലൈക്ക്ലി. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ലൈക്ക്ലി, അപ്പോൾ നമ്മൾ അപ്പോൾ അതൊരു കീവേഡ് എടുത്തു, പക്ഷേ അതിൻ്റെ നേരെ സിനോണിമായിട്ട് ഇവിടെ നിന്ന് പ്രോബബിൾ എന്നായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കണം, ഈ ലൈക്ക്ലി എന്ന് പറയുന്നതിൻ്റെ ഒരു സിനോണിമാണ് പ്രോബബിൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകും. ഇനിയിപ്പം വേറൊരു ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എലിവേറ്റഡ് ടെമ്പറേച്ചർ, ഓക്കെ എലിവേറ്റഡ് ടെമ്പറേച്ചർ എന്നും പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ എലിവേറ്റഡ് ടെമ്പറേച്ചർ എലിവേറ്റ് എന്നുള്ളൊരു കീവേഡും കൊണ്ട് വന്നു, നമ്മൾ തപ്പി കിട്ടിയില്ല. എന്തുകൊണ്ടാണ്, ചിലപ്പോൾ അവിടെ കിടക്കുന്ന റൈസ് എന്നായിരിക്കും കിടക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടും എന്താണ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് സിനോണിംസിൻ്റെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പോൾ അത് റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി എല്ലാത്തിനും സിനോണിം ഉണ്ട്. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ സിനോണിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ സിനോണിം ഒരു ഗെയിമിൻ്റെ രൂപത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് സീരിയസ് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു സിനോണിം കുത്തിരുന്നിട്ട് ഒരു സിനോണിം എടുത്തു അതിൻ്റെ മൂന്ന് വാക്കുകൾ കുത്തിരുന്ന് കാണാപ്പാടം പഠിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പാടായിരിക്കും. ചിലപ്പോൾ ബുദ്ധിജീവികളെ കൊണ്ട് അത് പറ്റുമായിരിക്കും, ഇല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനൊക്കെ ചിലപ്പോൾ അത് പാടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ അക്കാഡമി ഫോക്കസ് ചെയ്യുന്നത് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷേ ഒരു ബിലോ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ ഒരു സിനോണിംസ് ഒക്കെ ഇതുപോലെ പഠിച്ചെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ. സോ നിങ്ങൾക്ക് ഈ ഒരു സിനോണിംസ് ഒരു ഗെയിമിൻ്റെ രൂപത്തിൽ പഠിക്കാനായിട്ട് താല്പര്യമുണ്ട്, അതായത് സ്ട്രെസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഒരു ദിവസം നിങ്ങളൊരു മൂന്ന് സിനോണിം വെച്ച് പഠിച്ചാൽ മതി. ഡെയിലി നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ചെറിയൊരു വീഡിയോ പോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊരു ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ വലിയൊരു ടഫായിട്ടുള്ള കാര്യമൊന്നും അല്ല, നമുക്കത് സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിനകം തീരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് മൂന്ന് സിനോണിംസ് വെച്ച് പഠിക്കുകയും ചെയ്യാം, അതൊരു ഗെയിമായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ് എബിലിറ്റിയും കൂടും, അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് സിനോണിംസും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. സോ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഫേസ്ബുക്ക് പേജിൽ പോയാൽ അതവിടെ കിടപ്പുണ്ട് കേട്ടോ. സോ ഇതൊക്കെയാണ് നമുക്ക് പാർട്ട് എയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ല നമ്മുടെ ജൂനിയേഴ്സ് അക്കാഡമി പോകുന്ന ക്ലാസ്സിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് തന്നിരിക്കുന്നത്. സോ ഈ പറഞ്ഞതുപോലെ ഒരു മെറ്റീരിയൽ എടുത്ത് ഒരു പാർട്ടിയെ എടുത്ത് എങ്ങനെ സ്കിമ്മിംഗ് ആൻഡ് സ്കാനിങ് ചെയ്യാം, ഏതൊക്കെ പോയിന്റ് ശ്രദ്ധിക്കണം, അതിനുശേഷം സ്കിമ്മിംഗ് കഴിയുമ്പം സ്കാനിങ് സ്കാനിങ് എടുക്കുമ്പം ക്വസ്റ്റ്യൻ എടുക്കുന്ന ക്വസ്റ്റിന് എങ്ങനെ കീവേഡ് എടുത്തു, എന്തുകൊണ്ട് ആ കീവേഡ് എടുത്തു, അത് എവിടെ വന്നു, എങ്ങനെ മാച്ച് ചെയ്തു, അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പ്ലനേഷനാണ് നമുക്ക് പോകുന്നത്. അതുപോലെ തന്നെയാണ് പാർട്ട് ബി ആൻഡ് സി, എങ്ങനെ എലിമിനേറ്റ് ചെയ്തു, എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ട്യൂട്ടേഴ്സിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പം അത് ഈ കണ്ടുപിടിച്ചു എന്ന് പറയുന്നേക്കാൾ അത് എങ്ങനെ കണ്ടുപിടിച്ചു, എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചു എന്ന് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാം. അതിപ്പം റൈറ്റിംഗ് ആണെങ്കിൽ ശരി, സ്പീക്കിംഗ് ആണെങ്കിൽ ശരി, ലിസണിങ് റീഡിംഗ് ഏതാണെങ്കിലും ശരി, നമ്മൾ ആ ഒരു രീതിയിൽ കൂടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പം അതുപോലെ തന്നെ റീഡിങ് എ പാട്ടും ബിയും സിയും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ കൊടുത്ത് അതിൻ്റെ അർത്ഥം സ്റ്റുഡൻസിന് പറഞ്ഞ് മനസ്സിലാക്കി പാർട്ട് സി ഒക്കെ നമ്മളൊരു സ്റ്റോറി പോലെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും OET പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ഒരു ഭയങ്കര ഒരു മലയായിട്ട് ഒരു ഹെക്റ്റിക്കായിട്ടാണ് നിങ്ങൾ ഈ OET ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജൂനിയേഴ്സ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അക്കാഡമിയാണ് നമ്മുടേത്. നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ സ്റ്റുഡൻസിന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്ട്രെസ്സായിട്ട് OET നിങ്ങൾക്ക് തോന്നത്തില്ല. സോ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഞാനിടുന്ന ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ കമൻസാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണമല്ലോ അല്ലേ. അപ്പം മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് തന്നെയാണ്. സോ മടിക്കാതെ കമൻറ്റ് ഇടുക. താങ്ക് യു. അടുത്തൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദാറ്റ് ബൈ ബൈ.